ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണോ? ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കത് വായിച്ച് നോക്കാം. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. എന്താണ് നമുക്ക് നോക്കാം. ദാവീദ് രാജാവിൻ്റെ കിരീടാവകാശം സ്വന്തമാക്കാൻ മകൻ അദോനി നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെടുകയും സോളമൻ രാജാവാകുകയും ചെയ്തപ്പോൾ അദോനിയായും കൂട്ടരും പ്രാണരക്ഷാർത്ഥം പാലായനം ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ തൻ്റെ ജീവൻ അപകടത്തിലായിരിക്കുന്നു എന്നറിഞ്ഞ് സോളമനോടുള്ള ഭയം നിമിത്തം അദോനിയ ഓടിച്ചെന്ന് വെളിപിടത്തിങ്കൽ വളർക്കോണിൽ പിടിച്ചു. അർപ്പിക്കപ്പെടുന്ന ബലിമൃഗങ്ങളുടെ രക്തം പുരട്ടുന്നതിനു വേണ്ടി ബലിപീഠത്തിൻ്റെ നാല് കോണുകളിലും കൊമ്പുപോലെ ഉയർന്നു നിൽക്കുന്ന ഭാഗമാണ് വളർക്കോൺ എന്ന് പറയുന്നത്. പഴയ നിയമ ഇസ്രായേലിൻ്റെ പൊതുധാരണ അനുസരിച്ച് ഒരുവൻ തൻ്റെ ജീവൻ രക്ഷിക്കാൻ ദേവാലയത്തിൽ അഭയം പ്രാപിച്ച് ബലിപീഠത്തിൻ്റെ വളർക്കോണിൽ പിടിച്ചാൽ പിന്നെ അവനെ കൊല്ലാൻ പാടില്ല. അങ്ങനെ അദോനിയ സോളമൻ്റെ വാളിൽ നിന്ന് രക്ഷപ്പെട്ടു. വളർക്കോണിൽ പിടിച്ചു നിന്നതുകൊണ്ട് ഒരുവൻ്റെ ജീവൻ നിത്യമായി നിലനിൽക്കുകയില്ല. പിന്നീട് അവരുടെ ജീവൻ നഷ്ടമാവുകയും മരിക്കുകയും ചെയ്യും. എന്നാൽ പുതിയ നിയമത്തിൽ യേശുവിൽ അഭയം പ്രാപിക്കുന്നവർക്ക് ലഭിക്കുന്ന ജീവൻ്റെ സംരക്ഷണവും നിത്യമാണ്. യേശു പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. സകല ബലികളും പൂർത്തീകരിച്ചുകൊണ്ട് യേശു മാനവരക്ഷയ്ക്ക് വേണ്ടി കുരിശിൽ ബലിയായി തീർന്നതു തന്നെ നമുക്ക് ശാശ്വത ജീവൻ ഉണ്ടാകുവാനാണ്. ജീവൻ സംരക്ഷിക്കുന്ന പഴയ നിയമ ബലിപീഠത്തിൻ്റെ വളർക്കോണിന് പകരം പുതിയ നിയമത്തിൽ നമുക്ക് അനശ്വര ജീവൻ നൽകി സംരക്ഷിക്കുന്നത് യേശു തൻ്റെ ചോര ചിന്തി ബലിയർപ്പിച്ച ബലിപീഠമായ കുരിശാണ്. അവിടുത്തെ തിരുരക്തം കിനിഞ്ഞിറങ്ങി നനഞ്ഞു കുതിർന്ന കുരിശിൻ്റെ കൈകളിൽ അഭയം തേടി മുറുകെ പിടിക്കുന്നവൻ്റെ പ്രാണൻ നിത്യതയോളം സംരക്ഷിക്കപ്പെടും. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഈ കൃപ യേശുവാണ്. അവിടുന്ന് നമുക്ക് രക്ഷ നേടിത്തന്നത് കുരിശിൽ ചിന്തിയ രക്തത്താലാണ്. അവൻ അവിടെ പ്രവേശിച്ച് നിത്യരക്ഷ സാധിച്ചത് കോലാടുകളുടെയോ കാളക്കിടാങ്ങളുടെയോ രക്തത്തിലൂടെയല്ല, സ്വന്തം രക്തത്തിലൂടെയാണ്. യേശു രക്തം ചിന്തി നേടിയെടുത്ത രക്ഷയിൽ പങ്കുചേരാനാണ് അവിടുന്ന് നമ്മെ ക്ഷണിക്കുന്നത്. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. യേശു ശിക്ഷയുടെ അടയാളമായിരുന്ന കുരിശിലൂടെ നേടിത്തന്ന ആത്മാവിൻ്റെയും ജീവൻ്റെയും സമഗ്ര രക്ഷ നാം സ്വന്തമാക്കണമെങ്കിൽ നാം നമ്മുടെ കുരിശും സഹനങ്ങളുമായി യേശുവിൻ്റെ കുരിശിനോട് ചേർന്ന് നിൽക്കണം. എന്നിട്ട് കുരിശിനെ തിരുക്കുരിശാക്കി മാറ്റിയ യേശുവിൻ്റെ മനോഭാവങ്ങളും ജീവിതവും അനുകരിക്കണം. കുരിശ് രക്ഷയുടെ അടയാളമായി മാറിയത് ഉത്ഥാനം എന്ന മഹാസംഭവത്തോടുകൂടെയാണ്. നാളിതുവരെ കുരിശിൽ മരിച്ചവരാരും തിരിച്ചു വന്നിട്ടില്ല. എന്നാൽ യേശു ഉത്ഥാനം ചെയ്തതുകൊണ്ട് മരണത്തോടെ അവസാനിക്കുമെന്ന് കരുതിയ ജീവിതത്തിന് അനശ്വരതയിൽ വീണ്ടും ജീവിക്കാനുള്ള വാതിൽ തുറന്നു. അനുദിന ജീവിതക്ലേശങ്ങളുടെ കുരിശുമായി യേശുവിൻ്റെ കുരിശിൽ മുറുകെ പിടിച്ച് അഭയം തേടുന്നവരെ നശിപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല. കാരണം ദൈവം അവരെ സംരക്ഷിക്കും. വളർക്കോണിൽ പിടിച്ചവനെ വീണ്ടു കിട്ടിയ ജീവൻ പിന്നീട് നഷ്ടമാകുമെങ്കിൽ കുരിശിൽ മുറുകെ പിടിക്കുന്നവർക്ക് ലഭിക്കുന്ന ആത്മാവിൻ്റെ ജീവൻ ശാശ്വതവും നിത്യവുമാണ്. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. ശരീരത്തിനും ഭൗതിക നേട്ടങ്ങൾക്കും
അപ്പുറത്തുള്ള ആത്മാവിൻ്റെ ജീവനെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും ധ്യാനിക്കാൻ യേശുവിൻ്റെ സഹന മരണ ഉത്ഥാന സംഭവങ്ങൾ നമ്മെ അനുസ്മരിപ്പിക്കുന്നു. യേശു മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോടുകൂടെ ഉയർപ്പിക്കും. ഇതാണ് കുരിശ് നൽകുന്ന രക്ഷ. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.